ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഇതിലെ ഒന്നാമത്തെ ചിത്രം ഞാനൊന്ന് തുറന്നു കാണിക്കാം. ഇവിടെ ഒന്നാമത്തെ ചിത്രം ഒരു പ്ലെയിനിൻ്റെ ചിത്രമാണ്. ഇവിടെ നെക്സ്റ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ചിത്രം വരുന്നു. വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ ഈ ഫോൾഡറിനകത്ത് ഇപ്പോൾ 15-ാമത്തെ ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 17, 18, 19, 20, 26, 27, 28 ചിത്രങ്ങളാണ്. വീണ്ടും നമ്മൾ ഒന്നാമത്തെ ചിത്രം വന്നു. ഇത്തരത്തിൽ ഒരു സെക്കൻഡിൽ 16-ൽ കൂടുതൽ ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് ഈ വിമാനം പറക്കുന്നത് പോലെ തോന്നുന്നതാണ്. മൗസ് ക്ലിക്ക് ചെയ്തോ അതല്ലെങ്കിൽ കീബോർഡിലെ ആരോ കീ ഉപയോഗിച്ചുകൊണ്ടോ നോക്കൂ, ആരോ കീ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോഴിത് പ്ലെയിൻ പാറുന്നത് പോലെയാണ് തോന്നുന്നത്. ഇത് കണ്ണിൻ്റെ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ, വീക്ഷണ സ്ഥിരത എന്ന ഒരു കണ്ണിനുള്ള ഒരു കഴിവ് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഈ ചിത്രങ്ങൾ ഒരു വീഡിയോ ആയി അല്ലെങ്കിൽ ഒരു ചലിക്കുന്ന ചിത്രമായി നമുക്ക് തോന്നാൻ കാരണം. ഇത്തരത്തിൽ ഇവിടെ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്തു അല്ലെങ്കിൽ ആരോ കീ ഉപയോഗിച്ച് ചെയ്തത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി തുടരെ തുടരെ ഈ ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ അത് നമുക്കൊരു ഒരു ആനിമേഷൻ മൂവിയാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അത്തരത്തിലുള്ള ആനിമേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ, ആനിമേഷനുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ അപ്ലിക്കേഷനിലെ ഗ്രാഫിക്സിൽ നിന്ന് ടുപിട്യൂബ് ഡെസ്ക്, അപ്ലിക്കേഷൻ ഗ്രാഫിക്സിൽ ടുപിട്യൂബ് ഡെസ്ക് എന്ന ഈ 2D ആനിമേഷൻ സോഫ്റ്റ്വെയർ നമുക്കൊന്ന് തുറക്കാം. ഇവിടെ ടിപ്പ് ഓഫ് ദ ഡേ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഈ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഈ ആനിമേഷൻ നിർമ്മിക്കുന്നത്. ഇവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് വേണ്ടി ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് എന്ന് വരുന്ന ഈ ജാലകത്തിൽ ഈ പ്രൊജക്റ്റിന് നമുക്കൊരു പേര് നൽകാം. പ്രൊജക്റ്റ് മൈ പ്രൊജക്റ്റ് _1 എന്ന ഒരു പേരാണ് ഞാനിവിടെ നൽകിയത്. ഇവിടെ താഴെ FPS ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞു 16-ൽ കൂടുതൽ ഫ്രെയിംസ് മതി എന്നാണ്. നമുക്കൊരു 12 ഫ്രെയിംസ് വെച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാം. 12 ഫ്രെയിംസ് പെർ സെക്കൻഡ് അങ്ങനെ ഉള്ള ഒരു ആനിമേഷനാണ് നമ്മളിവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആനിമേഷൻ നിർമ്മിക്കാനുള്ള ജാലകം തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഈ കോംബോ ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫ്രെയിംസ് മോഡ്, അതുപോലെ സ്റ്റാറ്റിക് BG മോഡ്, ഡൈനാമിക് BG മോഡ് എന്നിങ്ങനെ 3 തരത്തിൽ മോഡുകൾ കാണാം. ഇവിടെ ഫ്രെയിംസ് മോഡ് എന്നത് നമ്മൾ ചലിക്കാനുള്ള ചിത്രങ്ങൾ കൊണ്ടുവരേണ്ട ഒരു മോഡാണ്. നമുക്ക് ആദ്യം ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് നൽകാം. അതിനുവേണ്ടി സ്റ്റാറ്റിക് BG മോഡ്, അതായത് ചലിക്കാത്ത ബാക്ക്ഗ്രൗണ്ട്. ഡൈനാമിക് BG മോഡ് എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിക് BG മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നൽകാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നൽകുന്നതിന് വേണ്ടി ഒരു ചിത്രമാണ് കൊണ്ടുവരേണ്ടത്. അതിനുവേണ്ടി ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നൊരു ചിത്രം ഇതിലേക്ക് കൊണ്ടുവരാം. ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചിത്രം സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇമേജ് ഈസ് ബിഗ്ഗർ ദാൻ വർക്ക് സ്പേസ്, ഡു യു വാണ്ട് ടു റീസൈസ് ഇറ്റ്. ഈ വർക്ക് സ്പേസിനേക്കാൾ വലിയ ഒരു ചിത്രമാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്, അത് റീസൈസ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. യെസ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഈ നമ്മുടെ ക്യാൻവാസിലേക്ക് അത് കൃത്യമായി ചേരുന്ന രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഇനിയും ഈ ചിത്രത്തിൽ എന്തെങ്കിലും വലുപ്പ വ്യത്യാസം, ഉദാഹരണത്തിന് താഴ്ഭാഗം ഇവിടെ ചേർന്നല്ല ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂള് ഉപയോഗിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യാം. ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ 4 മൂലകളിലായി ചതുരാകൃതിയിൽ വന്ന ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ വലുപ്പം വ്യത്യാസപ്പെടുത്താം. ഇത്തരത്തിൽ വേണമെങ്കിൽ ഈ ജാലകത്തെ മുഴുവനായും ഇരിക്കുന്ന രൂപത്തിൽ വേണമെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റാം. ഇപ്പോൾ ആ ഫ്രെയിം മുഴുവനായിട്ടും ഈ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു രൂപത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിമാനത്തിൻ്റെ ചിത്രമാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്, കൊണ്ടുവരേണ്ടത്. ഈ വിമാനത്തിൻ്റെ ചിത്രം നമുക്ക് വിമാനത്തെ ചലിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ സ്റ്റാറ്റിക് BG മോഡ് എന്ന ഈ ഓപ്ഷൻ മാറ്റി ഞാൻ ഫ്രെയിംസ് മോഡ് എന്ന് സെലക്ട് ചെയ്യുന്നു. ഈ ഫ്രെയിംസ് മോഡിലേക്കാണ് നമ്മൾ ആ വിമാനത്തിൻ്റെ ചിത്രം കൊണ്ടുവരേണ്ടത്.
അതിനും നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇമ്പോർട്ട് ബിറ്റ്മാപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് ഒരു എയറോപ്ലെയിൻ്റെ ചിത്രം ഞാനിവിടെ സെലക്ട് ചെയ്തു. ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ വന്നതുപോലെ തന്നെ ദ ഇമേജ് ഇസ് ബിഗ്ഗർ ദാൻ വർക്ക് സ്പേസ്, ഡു യു വാണ്ട് ടു റീസൈസ് ഇറ്റ്? യെസ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വിമാനം ഇവിടെ വന്നിട്ടുണ്ട്. ഈ വിമാനം ഒന്ന് സെലക്ട് ചെയ്ത് വിമാനത്തിൻ്റെ വലുപ്പം നിങ്ങൾക്കറിയാം, വലുപ്പം കൂടുതലാണ്. നമുക്ക് ഈ ഒരു ചിത്രത്തിലേക്ക് യോജിക്കുന്ന രൂപത്തിൽ നമുക്ക് ഇതിനെ ഒന്ന് റീസൈസ് ചെയ്യേണ്ടതുണ്ട്. നമ്മളിവിടെ കൺട്രോൾ കീ അമർത്തിയതിന് ശേഷം ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വിമാനത്തിൻ്റെ സൈസ് പ്രൊപ്പോർഷനായി കൂടുകയും കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഞാനിതിന് ഇത്തരത്തിലൊരു സൈസ് നൽകിയതിന് ശേഷം മൗസ് ക്ലിക്ക് വിട്ടതിന് ശേഷം നമ്മളിവിടെ കൺട്രോൾ കീ വിടുന്നു. ശേഷം ഈ ചിത്രം എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കി കൃത്യമായിട്ട് നമുക്കൊരു ഭാഗത്ത് സ്ക്രീനിൽ ഇത്തരത്തിൽ ഒരു ഭാഗത്തുനിന്ന് വരണം എന്ന രൂപത്തിൽ നമുക്കിവിടെ സ്ഥാപിക്കാം. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഫ്രെയിമിലാണ് ഈ വിമാനത്തിൻ്റെ ചിത്രമുള്ളത്. ഇനി നമുക്ക് തുടർച്ചയായ ഫ്രെയിമുകളിലേക്ക് ഈ വിമാനത്തിൻ്റെ ചിത്രം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. അതിനനുസരിച്ച് ഈ വിമാനത്തിൻ്റെ സ്ഥാനം മാറ്റി ക്രമീകരിക്കുകയും വേണം. ഇതിനുവേണ്ടി ഒന്നാമത്തെ ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഫ്രെയിം ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ഫ്രെയിം എന്ന് കൊടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഫ്രെയിമിലേക്ക് അത് പേസ്റ്റ് ആവും. അതിനുശേഷം ഈ വിമാനത്തെ സ്വല്പം മുൻപോട്ട് നീക്കി വെക്കാവുന്നതാണ്. ഇങ്ങനെ നീക്കി വെക്കുന്ന സമയത്ത് തൊട്ട് മുമ്പിലുള്ള ഫ്രെയിമിലെ ആ വിമാനം എവിടെയാണെന്ന് നമുക്കവിടെ കാണാം. വീണ്ടും അടുത്ത ഒരു ഫ്രെയിമിൽ വീണ്ടും പേസ്റ്റ് ചെയ്യുന്നു. നമുക്കതിനെ വീണ്ടും മുന്നോട്ട് എടുത്തു വെക്കാം. ഇവിടെ തൊട്ട് മുമ്പിലും ശേഷവുമുള്ള ഫ്രെയിമിലുള്ള വിമാനങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതിന് നമ്മൾ അങ്ങനെ കാണുന്നത് നമുക്ക് സൗകര്യമാണ്. അതിന് നമ്മൾ പറയുന്ന പേര് ഒനിയൻ സ്കിൻ എന്നാണ്. ഇവിടെ മുമ്പിലുള്ള ഫ്രെയിമിലുള്ള ഒരു ചിത്രവും അതുപോലെ നെക്സ്റ്റ് ഫ്രെയിമിലുള്ള ഒരു ചിത്രവും കാണും എന്ന രൂപത്തിലാണ് ഇവിടെ ഈ ഒനിയൻ സ്കിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ സീറോ എന്ന് നൽകിയാൽ നമ്മളെ ഒരൊറ്റ ഫ്രെയിമിലുള്ള ഒരു വിമാനം മാത്രമാണ് കാണുക. പക്ഷെ നമുക്ക് ഈ വിമാനത്തെ നീട്ടി നീട്ടി കൊണ്ടുപോകണമെങ്കിൽ മുൻപിലും പിൻപിലുമുള്ള ഓരോ ഫ്രെയിമിലെ വിമാനങ്ങൾ എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്കിത് മുന്നോട്ട് പോകാം. ഇവിടെ ഈ ഫ്രെയിമിൽ വീണ്ടും ഞാൻ ഇതിനെ കോപ്പി ചെയ്തു, അടുത്ത ഒരു ഫ്രെയിമിൽ പേസ്റ്റ് ചെയ്തു, സ്വല്പം ഇതിനെ മുന്നോട്ട് വെച്ചു, വീണ്ടും ഇതിൽ നിന്ന് കോപ്പി ചെയ്തു, അടുത്ത ഒരു ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ഇൻ ഫ്രെയിം കൊടുത്തു, അതിനെ സ്വല്പം മുൻപോട്ട് വെച്ചു. ഇത്തരത്തിൽ ഇത് മുഴുവനാക്കുകയാണ് വേണ്ടത്. വീണ്ടും ഇവിടെ 9th ഫ്രെയിമിൽ നിന്ന് കോപ്പി ചെയ്യുന്നു, 10th ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ഇൻ ഫ്രെയിം കൊടുക്കുന്നു, തൊട്ട് മുമ്പിലേക്ക് വീണ്ടും ആ ഫ്ലൈറ്റിനെ നീക്കി വെക്കുന്നു, 10th ഫ്രെയിമിൽ നിന്ന് കോപ്പി ചെയ്യുന്നു, അടുത്ത ഒരു ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ഫ്രെയിം കൊടുക്കുന്നു, വീണ്ടും മുൻപോട്ട് നീക്കി വെക്കുന്നു. ഇവിടെ 15th ഫ്രെയിമിൽ നിന്ന് കോപ്പി ചെയ്യുന്നു, 16th ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ഫ്രെയിം കൊടുക്കുന്നു, മുൻപോട്ട് നീക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കിതൊന്ന് പ്ലെയറിൽ ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആനിമേഷൻ മോഡും അതുപോലെ പ്ലെയർ എന്ന ഈ ഓപ്ഷനിൽ നിന്ന് നമുക്കിത് ഇവിടെ പ്ലേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഇത് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് നമുക്കിവിടെ കാണാം. വീണ്ടും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ ആനിമേഷൻ മോഡിലേക്ക് തന്നെ വരാവുന്നതാണ്. ഈ പ്രവർത്തനം സേവ് ചെയ്യുന്നതിന് ഫയലിൽ സേവ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ പ്രൊജക്റ്റിനൊരു my_project1 എന്ന പേര് നൽകിയിരുന്നു. നിങ്ങളുടെ ലിറ്റിൽ കൈറ്റ്സ് എന്ന ഫോൾഡറിൽ നിങ്ങളത് സേവ് ചെയ്യുക. പ്രൊജക്റ്റ് 1 എന്ന പേര് നൽകിക്കൊണ്ട് ഇതിനെ സേവ് ചെയ്യുന്നു. ഏറ്റവും മുകളിൽ my_project_1 എന്ന പേരിൽ ആ പ്രൊജക്റ്റ് സേവ് ചെയ്തതായി കാണാം. പ്ലെയർ മെനുവിൽ ടാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ പ്ലേ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പ്ലേ ചെയ്യിക്കാം. അതുപോലെ ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാനും കഴിയും.